എല്ലാവർക്കും മൈ കിച്ചൻ വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്യുന്നത് മീൻകറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻകറിയാണ്. ഇത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണ് ഈ മീൻകറിക്ക്. ഇത് ഉണ്ടാക്കി എടുക്കാനും എളുപ്പമാണ്. തേങ്ങാപ്പാലെടുക്കുന്നു എന്നൊരു പാട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. 1 കിലോ അയല എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 2 തക്കാളി, ചെറിയ പീസ് ഇഞ്ചി, 8-10 ചുവന്നുള്ളി. ചുവന്നുള്ളി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു സവോള ഉപയോഗിച്ചാലും മതി. പിന്നെ തേങ്ങാപ്പാൽ വേണം. 1/2 മുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. കട്ടി പാല് വേണമെന്നൊന്നുമില്ല. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സിക്കകത്തിട്ട് നടിച്ചെടുത്ത് ലൂസാക്കി എടുക്കാം. തേങ്ങാപ്പാലിലാണ് നമ്മൾ ഈ മീൻകറി വെക്കുന്നത്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും തക്കാളിയും എല്ലാം നമുക്ക് മീനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും ചേർക്കണം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഇത് കറി വെക്കുന്നത്. 1/2 മുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. നമുക്ക് പൊടികൾ ഈ തേങ്ങാപ്പാലിലോട്ട് ചേർത്ത് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് മിക്സ് ചെയ്താൽ ശരിക്കും നന്നായിട്ടാവത്തില്ല. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടും. നല്ല മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മീനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണം. ഉപ്പിടുക, 2 പൊടിയും ചേർക്കണം. ഇത് അടച്ച് വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോഴാണ് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ചാറൊക്കെ നല്ല ഇതായിട്ട് കിട്ടത്തുള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചൊക്കെ കൊടുക്കണം. മീനിപ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇത് നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിനുശേഷം കടുക് വറക്കണം. കടുക് ഇട്ട് കൊടുക്കുക. അല്പം ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. അഞ്ചോ ആറ് വെളുത്തുള്ളി ചതച്ചത് എണ്ണയിലിട്ട് ചേർക്കാം. ചുമന്നുള്ളി 3-4 ചുമന്നുള്ളി അരിഞ്ഞിടാം. അല്പം കറിവേപ്പില കൂടി ഇട്ട് ഇളക്കാം. ഒരല്പം മുളക് പൊടി, കറിക്ക് നല്ല ഭംഗി കിട്ടാനും ഒക്കെ ആയിട്ട് ഒരല്പം മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മീനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കറി മൂടി വെക്കുക. പെട്ടെന്ന് ഇളക്കണ്ട, 1-2 സെക്കൻഡിന് ശേഷം ഇളക്കിയാൽ മതി. കറിയുടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ കറി നിങ്ങളും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണ്. ഇത് ഇഷ്ടമായെങ്കിൽ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. താങ്ക് യു.